ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ഐ ടി സി വിക്ടേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ വണ്ണിലെ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പാർട്ട് ഫോർ ആണ്. ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ട് രണ്ട് ബിസിനസ് ആക്ടിവിറ്റീസാണ് നമുക്കുള്ളത്. ഒന്ന് കൊമേഴ്സും ഒന്ന് ഇൻഡസ്ട്രിയുമാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പ്ലസ് വണ്ണിനെ എന്താണ് ചേർന്നതെന്ന് കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഞാൻ കൊമേഴ്സിനാണ് ചേർന്നതെന്ന് പറയാറുണ്ട്, ഇല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കൊമേഴ്സ് എന്ന് നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ. അപ്പോൾ ബിസിനസ് എന്താണെന്ന് കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ മുകൾ ഭാഗത്തായിട്ട് സൈഡിലായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കാണുക. ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസിനസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻഡസ്ട്രി, രണ്ടാമത്തേതെന്ന് പറയുന്നത് കൊമേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്താ പഠിക്കണതെന്ന് വെച്ചാൽ നിങ്ങൾ പറയും ഞാൻ കൊമേഴ്സാണ് പഠിക്കുന്നതെന്ന് പറയും. എന്താണ് കൊമേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓക്കെ. ഇൻഡസ്ട്രി എന്താണെന്ന് ആദ്യം സാറ് പറയാം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ബിസിനസ്, അതായത് പ്രൊഡക്ഷൻ. എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത്, അവർ വിൽക്കുന്നില്ല, അവരിങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും കൂടെ തന്നെ ഇല്ല, മറിച്ച് അവരെന്താണ് ഉൽപ്പാദിപ്പിക്കുന്നു, പ്രൊഡക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ബ്രിട്ടാനിയയുടെ ഒരു ബിസ്ക്കറ്റ് തൊട്ടടുത്തുള്ള കടയിൽ പോയി വാങ്ങും. പക്ഷേ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പാക്ക് ചെയ്യണ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതൊരു വലിയ വ്യവസായമാണ്. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും സാർ കൊമേഴ്സ്? അങ്ങനെ ഉണ്ടാക്കിയ ആ ഉൽപ്പന്നം പിന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തണം. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സാണ്. നമ്മുടെ കയ്യിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി എത്തണം. എങ്ങനെ എത്തും, എങ്ങനെയെല്ലാം അവരെത്തിക്കുന്നു, അതെല്ലാം ചേർന്നതാണ് എന്ത് കൊമേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം, അത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾ, അതായത് നമ്മുടെ പ്രൊഡ്യൂസർ, ആ പ്രൊഡ്യൂസറിൽ നിന്ന് അത് എവിടെ എത്തണം? കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തണം. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരുണ്ടാവും, അഡ്വർടൈസ്മെൻറ്റ് നടത്തണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, അത് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം ചേർന്ന് നമുക്ക് എന്ത് വിളിക്കാം? കൊമേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലായി അല്ലേ? അങ്ങനെ രണ്ട് ആക്ടിവിറ്റികൾ ചേർന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് നമുക്ക് രണ്ട് ആക്ടിവിറ്റീസ് ആയിട്ട് തരംതിരിക്കുക. ഒന്ന് ഇൻഡസ്ട്രി, ഒന്ന് കൊമേഴ്സ്. ക്ലിയർ? ഓക്കെ. കൊമേഴ്സിനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. ഇൻഡസ്ട്രിയുടെ നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ. അപ്പോൾ കൊമേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രേഡും അതുപോലെ തന്നെ ഓക്സിലറീസ് ടു ട്രേഡും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രേഡ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്സിലറീസ് ടു ട്രേഡ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ അടുത്ത പാർട്ട് ഫൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. എന്താണ് സാർ ട്രേഡ്? ഒരു പക്ഷേ നിങ്ങൾ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഇടുന്നുണ്ടാവും, ട്രേഡിംഗ് ചെയ്യാം, ട്രേഡിംഗ് ചെയ്യാം, ഷെയർ മാർക്കറ്റിൽ പൈസ ഇടൂ, ഷെയർ ചെയ്യാം. അവരൊക്കെ ട്രേഡിംഗ് ചെയ്യാം എന്നാണ് അവർ പറയുക. എന്താണ് ട്രേഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെരി ഈസിയാണ്. വാങ്ങുക, വാങ്ങിയിട്ട് എന്ത് ചെയ്യുക? വിൽക്കുക, അത്രയേ ഉള്ളൂ. ബയ്യിങ് ആൻഡ് സെല്ലിങ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കട, ഇത് നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കും, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട്. ആ കടയിലെ ചേട്ടൻ അവിടെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണോ? അല്ല. ആ ചേട്ടൻ ചന്തയിൽ നിന്ന് ആ സാധനങ്ങൾ വാങ്ങി കടയിൽ കൊണ്ടുവന്നു, അല്ലേ? ആ ചേട്ടൻ 10 രൂപ വാങ്ങിയ സാധനം നിങ്ങൾക്ക് 9 രൂപ തരുമോ? ഇല്ല. ആ ചേട്ടൻ 10 രൂപ വാങ്ങിയ സാധനം നിങ്ങൾക്ക് 12 രൂപ തരുന്നു. അതായത് 2 രൂപ ആ ചേട്ടൻ എന്താണ് ലാഭം എടുക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ട്രേഡാണ് ചെയ്യുന്നത്. എന്ത് ട്രേഡാണ് ആ ചേട്ടൻ ചെയ്യുന്നത്? ആ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ആ ചേട്ടൻ ചെയ്യുന്ന ട്രേഡ് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്? ഒന്ന്, ആൾ എന്ത് ചെയ്യുന്നു? ചന്തയിൽ ചെന്നിട്ട് അത് വാങ്ങിക്കുന്നു, ബയ്യിങ്. ദെൻ അതെന്ത് ചെയ്യുന്നു? നമുക്ക് വിൽക്കുന്നു, സെല്ലിങ്. സോ ബയ്യിങ് ആൻഡ് സെല്ലിങ്. ഓക്കെ. അതാണ് എന്ത് ട്രേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ ആ പറയുന്ന ചന്തയിൽ ചെന്നിട്ട് ചുമ്മാ എല്ലാ സാധനങ്ങളും തലയിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെന്ത് വേണം? അതിന് വണ്ടി വേണം, അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ വേണം. അതായത് ഈ ബയ്യിങ് ആൻഡ് സെല്ലിങ് നടത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ ആക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന, ട്രേഡിനെ സഹായിക്കുന്ന മറ്റു ഘടകങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കില്ല. നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സിൽ അത് പഠിക്കും. പക്ഷേ അതെന്തൊക്കെയാണെന്ന് സാർ പറയുന്നുണ്ട്. ഓക്കെ. സോ ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻറ്റേർണൽ ട്രേഡിങ്, എന്താണ് എക്സ്റ്റേണൽ ട്രേഡ്. ഇതൊക്കെ ഇപ്പോൾ വരുന്ന ഈ സ്ലൈഡിൽ തന്നെ നമ്മൾ പിന്നീട് ഡിഫൈൻ ചെയ്യും. ഓക്കെ. വീണ്ടും ഇൻറ്റേർണൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഇനി എക്സ്റ്റേണൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം, ഒന്ന് ഇമ്പോർട്ട്, രണ്ട് എക്സ്പോർട്ട്, മൂന്ന് എൻട്രിപ്പോർട്ട്. ഓക്കെ. ഇതാണ് ട്രേഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഒന്നുകൂടി സാർ പറയാം,
ട്രേഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻറ്റേർണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. ഇൻറ്റേർണലിനെ വീണ്ടും രണ്ടാക്കാം, ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്. ഇനി എക്സ്റ്റേണൽ ട്രേഡിനെ നമുക്ക് ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്, എൻട്രിപ്പോർട്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ എൻട്രിപ്പോർട്ട് ഒരുപക്ഷെ കേൾക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ ട്രേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്തായാലും ഒന്ന് പഠിച്ചിട്ട് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പോവുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് നമ്മൾ പറഞ്ഞു കൊമേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത് ആക്സിലറീസ് ടു ട്രേഡ്, ആക്സിലറീസ് ടു ട്രേഡ്, ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അത് വരുന്നത് ഒന്ന് ട്രാൻസ്പോർട്ടേഷനാണ്. സാറ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ സാധനങ്ങൾ എന്താണ് വാങ്ങിക്കാനും അതുപോലെ കൊണ്ടുവന്ന് വിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അടുത്തത് വെയർ ഹൗസിങ്, അത് സൂക്ഷിച്ച് വയ്ക്കണം. അടുത്തത് ഇൻഷുറൻസ്, സാധനങ്ങൾ ചിലപ്പോൾ കത്തിപ്പോവാം, അപകടം സംഭവിക്കാം, അപ്പോൾ ഇൻഷുറൻസ് വേണം നമുക്ക്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് എന്താണ് പൈസ വേണം, അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ദെൻ അഡ്വർട്ടൈസിങ്, വെറുതെ നമ്മൾ സാധനങ്ങൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, പരസ്യം ചെയ്താലാണ് അത് സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓക്സിലറി ട്രേഡിനെക്കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സിൽ, അതായത് പാർട്ട് ഫൈവിൽ പഠിക്കാം. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് പാർട്ട് ഫോർ, വാട്ട് ട്രേഡ്. കൊമേഴ്സിലെ ഒന്നാമത്തെ ഘടകമായ, അതായത് കൊമേഴ്സിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ട്രേഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൊമേഴ്സ് എന്നു വെച്ചാൽ നിങ്ങൾ പറയില്ലേ എന്താണ് കൊമേഴ്സ്? അതായത് പ്രൊഡക്ഷൻ അല്ലാതെ ഏതൊരു ആക്ടിവിറ്റീനെയും നമുക്കെന്ന് പറയാം കൊമേഴ്സ് എന്ന് പറയാം. അത് ആക്ടിവിറ്റിയുടെ ലക്ഷ്യം എന്തായിരിക്കണം? പ്രൊഡ്യൂസറിൽ നിന്ന് ആ പ്രോഡക്റ്റ് എന്താ എവിടെ എത്തണം, കൺസ്യൂമറിനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പഠിക്കാൻ പോകുന്നത്? കൊമേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡാണ്. സോ ബിസിനസ്സിൽ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ഇൻഡസ്ട്രി, കൊമേഴ്സ്. ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷനാണ്, അങ്ങനെയാണെങ്കിൽ കൊമേഴ്സ് എന്താണ്? ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലായോ? ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് അത് എത്തിക്കുക എന്നുള്ളത്. എവിടെ നിന്ന്? പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രി, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറുടെ കയ്യിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് കൊമേഴ്സ്? വാട്ട് ഈസ് കൊമേഴ്സ്? കൊമേഴ്സ് റെഫേഴ്സ് ടു ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ടു ദ കൺസ്യൂമേഴ്സ് ദസ് പ്രൊവൈഡിങ് എ ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. കൊമേഴ്സ് റെഫേഴ്സ് ടു ഓൾ ദോസ് ആക്ടിവിറ്റീസ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണോ അതൊക്കെ. എങ്ങനെയുള്ളത്? വിച്ച് ആർ നെസസറി, അത്യാവശ്യമാണ്, ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും സർവീസസും എന്താണ് നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുഡ്സും സർവീസും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്കെന്ത് വിളിക്കാം? കൊമേഴ്സിനെ വിളിക്കാം. എവിടെ നിന്ന് എവിടം വരെ? ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ്, ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും ടു ദ കൺസ്യൂമേഴ്സ്, അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ തരത്തിലും ആക്ടിവിറ്റീനെയും നമുക്ക് എന്ത് വിളിക്കാം? കൊമേഴ്സ് എന്ന് വിളിക്കാം. ദസ് പ്രൊവൈഡിങ് എ ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ കൺസ്യൂമറും തമ്മിലുള്ള, പ്രൊഡ്യൂസർ കൺസ്യൂമർ ഇവർ തമ്മിൽ ഇടയിലുള്ള ഒരു ലിങ്ക്, ഒരു പാലം പോലെയാണ് നമ്മുടെ ഈ പറയുന്ന കൊമേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് കൊമേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും എഴുതിയാലും മതിയാവും. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട് കൊമേഴ്സിൻ്റെ ഹിൻഡേഴ്സ് ചോദിക്കാറുണ്ട്, അത് നമുക്ക് പിന്നീട് വരുന്ന വീഡിയോസിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ കൊമേഴ്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു? ട്രേഡ് ആൻഡ് ഓക്സിലറി ടു ട്രേഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് അബൌട്ട് ട്രേഡ്. വാട്ട് ഈസ് ട്രേഡ്? സാർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ട്രേഡ് റെഫേഴ്സ് ടു ബയ്യിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഭാഗമാണ് ഈ ട്രേഡ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഏണിംഗ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. ലാഭമുണ്ടാക്കാനല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ആക്ടിവിറ്റി ബിസിനസ് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ അത് എക്കണോമിക് ആക്ടിവിറ്റി ആകില്ല. ഓക്കെ, അപ്പോൾ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബയ്യിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്, ഗുഡ്സോ സർവീസ് നമ്മൾ വാങ്ങുക, വിൽക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എന്താണ് മാറ്റുക. ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ പരസ്പരം കൈമാറുക. ഇതൊക്കെ ഒരേ മീനിങ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാങ്ങുക വിൽക്കുക, അതാണ് എന്ത് ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ട്രേഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയായിരുന്നു? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് ഇൻറ്റേർണൽ. ഇൻറ്റേർണൽ, ഇൻറ്റേർണൽ ഓർ ഡൊമസ്റ്റിക് ഓർ ഹോം ട്രേഡ്. ഇത് ഈ പേരിൽ നിന്ന് കിട്ടി, ഹോം ട്രേഡ്, വീട്ട്,
ഡൊമസ്റ്റിക് നമ്മുടെ നാട്ടിലെ ഇന്ത്യേണൽ അകത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. വെരി ഈസിയാണ് കണ്ടോ. സോ ഇന്റേണൽ ഓർ ഡൊമസ്റ്റിക് ഓർ ഹോം ട്രേഡ് മൂന്ന് പേരുണ്ട്. റെഫേഴ്സ് ടു ഈ മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ, മൂന്ന് പേരിൽ അറിയപ്പെടുന്നുള്ളൂ. റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്, ട്രേഡാ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബൈയിങ് ആൻഡ് സെല്ലിങ് ആണ് ട്രേഡ് എന്ന് പറയുന്നത്. ആൻഡ് സർവീസസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി, ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. ഓക്കെ, ക്ലിയർ? ഇറ്റ് ഈസ് നോൺ ആസ് ദി ഇന്റേണൽ ട്രേഡ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇന്റേണൽ ട്രേഡിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരുന്നു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഇതെന്താണ് നമുക്ക് നോക്കാം. ഹോൾസെയിൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഹോൾസെയിലും റീറ്റെയിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഹോൾസെയിൽ എന്താണെന്ന് നോക്കുക. ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എറണാകുളത്ത് പോവുകയാണെങ്കിൽ ഒരു കടയിൽ, ഒരു തുണിക്കടയിൽ കയറിയെന്ന് വിചാരിക്കുക. ആ കടയിൽ ഒത്തിരി എന്താണ് തുണികൾ ഇട്ടിട്ടുണ്ട്, ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 10 or 15 പേർക്കോ വാങ്ങിക്കാവുന്ന ഷർട്ടുകളേക്കോ ഉള്ളൂ അല്ലേ. എന്നാൽ ഇവരെവിടെ നിന്നാണ് ഈ ഷർട്ട് വാങ്ങിച്ചത്? ഇവർ ഈ ഷർട്ട് വാങ്ങിച്ചത് ആ എറണാകുളം ജില്ലയിൽ പല പല കടകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എന്താണ് ഡിസ്ട്രിക്ട് വൈസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്നാണ്. അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് കിട്ടിയത് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്നാണ് കണ്ടോ. അപ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അതിനകത്ത് കണ്ടോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും താഴെ വരുന്ന ആളാണ് നമ്മൾ ഈ ചെല്ലുന്ന കടയിലെ വ്യക്തി. അദ്ദേഹത്തിന് നമ്മൾ റീറ്റെയിലർ എന്നാണ് പറയുക. എന്താണ് റീറ്റെയിലർ? അദ്ദേഹം വാങ്ങിക്കുന്നത് എവിടെ നിന്നാണോ അവരെ നമ്മൾ ഹോൾസെയിലർ എന്നാണ് പറയുക. ഇപ്പോൾ ഒരു ഐ ഡി ടി കാണും അല്ലേ. ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കുറച്ചല്ല, വളരെയധികമാണ്, കൂടുതൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ ഹോൾസെയിൽ ഡീലർ എന്ന് പറയും. അത്തരം ട്രേഡിനെ നമ്മൾ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയും. ഓക്കെ. സോ വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ ബൾക്ക്, ബൾക്ക് എന്ന് പറഞ്ഞാൽ കുറേ അധികം, ഇറ്റ് ഈസ് നോൺ ആസ് ഹോൾസെയിൽ ട്രേഡ്. ഇപ്പോൾ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് മിൽക്ക് വേണം, ഇപ്പോൾ ബിൽമേ ചെയ്തിട്ട് മിൽക്ക് വേണം, ഒരു 2 കണ്ടെയ്നർ മിൽക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് സെയിലാണ്. അപ്പോൾ അവർ വളരെ വിലക്കുറച്ച് നിങ്ങൾക്ക് തരും. അത്തരം സെയിൽ നമ്മളെന്താണ് ഹോൾസെയിലാണ് കണ്ടോ. ഓക്കെ, അത്തരം ട്രേഡ് എന്താണ് ഹോൾസെയിൽ ട്രേഡാണ്. അപ്പം നമ്മൾ ഹോൾസെയിലിന് വാങ്ങിക്കുമ്പോൾ വിലക്കുറവിന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതിനകത്തുള്ള രണ്ടാമത്തെ ടേമാണ് എന്താ, ഇന്ത്യണലിൻ്റെ റീറ്റെയിലാണ്. റീറ്റെയിൽ എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ കമ്പാരറ്റീവ്ലി സ്മോളർ ക്വാണ്ടിറ്റീസ്. നിങ്ങൾ തൊട്ടടുത്തുള്ള കടയിലെ സാധനങ്ങൾ, ഇപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ന് ചന്തയിൽ പോയിട്ട് ആ ചേട്ടന് വെണ്ടയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ 2 കിലോ വെണ്ടയ്ക്ക് അവിടെ കാണുള്ളൂ, പക്ഷേ ചന്തയിലോ ചാക്ക് കണക്കിന് വെണ്ടയ്ക്ക് ഉണ്ടാവും. ആ ചേട്ടൻ്റെ കടയിൽ 2 കിലോ ഉള്ളു. അപ്പോൾ അതെന്താണ്, കുറച്ച് മാത്രമാണ് ആ ചേട്ടൻ എല്ലാം കുറച്ച് എടുത്തിട്ട് വിൽക്കുകയാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? റീറ്റെയിൽ ഷോപ്പാണ് നടത്തുന്നത്. ഓക്കെ, സോ സ്മോളർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഓർത്തിരുന്നാൽ നമുക്കിത് കിട്ടും. വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ കമ്പാരറ്റീവ്ലി സ്മോളർ ക്വാണ്ടിറ്റീസ് ഫോർ ഫൈനൽ കൺസംഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് റീറ്റെയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ വെണ്ടയ്ക്ക് നമ്മൾ വാച്ചുണ്ടെ കൊണ്ടിരുന്ന നമ്മളാർക്കും വെക്കുന്നില്ല, നമ്മളത് ഇന്നിയാണ് അല്ലേ, ശരിയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് വാങ്ങിച്ചു, അരി വാങ്ങിച്ചു, നമ്മൾ കൊണ്ടേ തിന്നെയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഈ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ആയിരിക്കും. അതാണ് ഇന്റേണൽ ട്രേഡിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? എക്സ്റ്റേണൽ ട്രേഡിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എന്താ? നെക്സ്റ്റ് പഠിക്കേണ്ടത് എക്സ്റ്റേണൽ ട്രേഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ ട്രേഡ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്റേണൽ എന്താ പഠിച്ചത്? നമ്മുടെ രാജ്യത്തിന് അകത്ത്. അപ്പോൾ എക്സ്റ്റേണൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കി. ശരിയാണ്, നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് അല്ലേ. പുറത്തേക്കെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലവിടെ കാര്യങ്ങൾ നടക്കാം. ഒന്ന്, ഇത് നമ്മുടെ രാജ്യം തന്നെയായിരിക്കും, നമ്മുടെ കൺട്രിയാണ്. നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ മറ്റൊരു കൺട്രിയിലേക്ക് വിൽക്കാം. ഓക്കെ, ഇപ്പോൾ സാറിപ്പോൾ ഉള്ളത് UAE-യിലാണ്, ദുബൈയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്നൊരു സാധനം സാറിന് വിറ്റ് കഴിഞ്ഞാൽ അതെന്താ, എക്സ്റ്റേണലാണ് അല്ലേ. തിരിച്ച് ഇതുപോലെ തന്നെ ഇവിടെ നിന്നൊരു സാധനം നാട്ടിലേക്ക് വാങ്ങിച്ചാലോ, അതും എക്സ്റ്റേണലാണ്. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് അവിടെ നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, പക്ഷേ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നമ്മൾ രണ്ട് പേരാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്ത് നിന്നും കുറച്ച് സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്താൽ നമ്മളതിനെ ഇമ്പോർട്ട് എന്നാണ് പറയുക. ഇതാണ് ഇമ്പോർട്ട്. ഓക്കെ, എന്നാൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് വേറെ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ, അതായത് നമ്മുടെ സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് കൊടുത്തു വിട്ടാൽ അതിനെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് പഠിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും, അതാണ് എക്സ്റ്റേണൽ ട്രേഡിങ്ങിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന രണ്ട് ട്രേഡ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് നമുക്ക് എന്താണെന്ന് പറയാം. ഇത് പറഞ്ഞു കഴിയട്ടെ. ഓക്കെ,
ആദ്യം തന്നെ എന്താണ് എക്സ്റ്റേണൽ നോക്കാം. ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻസ്, വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലോ ഓപ്പറേറ്റിംഗ് ഇൻ ടു ഓർ മോർ കൺട്രീസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്. ടു ഓർ മോർ കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള എന്താണ് സർവീസുകളും ഗുഡ്സും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. വെരി ഈസിയാണ് അത് മനസ്സിലാക്കാനായിട്ട്, നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? മൂന്നെണ്ണമുണ്ടെന്ന് സാറ് പറഞ്ഞു. അതിനകത്ത് ഒന്ന് ഇമ്പോർട്ട്, രണ്ട് എക്സ്പോർട്ട്, മൂന്ന് എൻട്രിപ്പോർട്ട്. ഈ എൻട്രിപ്പോർട്ട് എന്താണ് അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്താണെന്ന് നോക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ട്, വെരി ഈസിയാണ് ഇമ്പോർട്ട്. ഇങ്ങോട്ട് നമ്മൾ എന്താണ് സാധനങ്ങൾ വാങ്ങിക്കുക. നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതലും എന്താണ് പുറത്തുനിന്നാണ് വാങ്ങിക്കുക, സൗദി അറേബ്യയിൽ നിന്നും. അവിടെ നിന്നൊക്കെ നമ്മൾ പെട്രോൾ വാങ്ങിക്കുന്നുണ്ട് അല്ലേ, കാരണം നമ്മുടെ രാജ്യത്ത് അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇമ്പോർട്ട്, ഇമ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം അനദർ കൺട്രി, ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോർട്ട്. പ്ലാസ്റ്റിക്കൊക്കെ കൂടുതലും നമ്മളെവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സോ പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസൊക്കെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് മനസ്സിലായാലോ. ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ്, ഗുഡ്സ് വാങ്ങിക്കുന്നത് ഫ്രം അനദർ കൺട്രി, മറ്റൊരു രാജ്യത്തു നിന്നാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോർട്ട്. അപ്പോൾ എക്സ്പോർട്ട് എന്തായിരിക്കും നോക്കാം. എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇഫ് ഗുഡ്സ് ആർ സോൾഡ്, ഇവിടെ വാങ്ങിക്കുകയല്ലേ നമ്മൾ കയറ്റി അയക്കുമ്പോൾ വാങ്ങിക്കുകയല്ലോ, വിൽക്കുകയല്ലേ. ഓക്കെ, ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ടു അതർ കൺട്രീസ്, ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്പോർട്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്താണ് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത്തരം ആക്ടിവിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സാമ്പിൾ കെമിക്കൽസ്, നമ്മുടെ രാജ്യത്ത് കുറേ ഇരുമ്പുണ്ട്, സ്റ്റീലുണ്ട് ഒക്കെ ആണെങ്കിലും സ്റ്റീൽ ഇരുമ്പൊക്കെ നമ്മൾ എന്താണ് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കെമിക്കൽസ് ഇതൊക്കെ നമ്മൾ എന്താണ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, മൂന്നാമതുള്ള ഈ എൻട്രി പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, പറഞ്ഞുതരാം സാർ. അപ്പോൾ സാർ ഇവിടെ നമ്മുടെ രാജ്യത്തിനെ വൺ എന്നിടുകയാണ്. ഇത് നമ്മുടെ രാജ്യം, ഇത് മറ്റൊരു രാജ്യം, ടു, ത്രീ, ഇത് വേറൊരു രാജ്യം. ഓക്കെ, നമ്മൾ ഈ ടുവിൽ നിന്ന് രാജ്യത്ത് നിന്നും കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇമ്പോർട്ട്. ക്ലിയറാണോ? ഓക്കെ, നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ ത്രീ എന്ന രാജ്യത്തേക്ക് നമ്മൾ എന്താണ് കയറ്റി അയച്ചു. അത് നമ്മളെന്ത് വിളിച്ചു? എക്സ്പോർട്ട് എന്ന് വിളിച്ചു. അത്രയും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ക്ലിയറാണോ? ഇനി ഇവിടെ ഫോർ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ രാജ്യത്തേക്ക് നമ്മൾ ഈ ടുവിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയത് നമ്മളെന്ത് ചെയ്തു? കയറ്റി അയച്ചു. നമ്മളുണ്ടാക്കിയ സാധനങ്ങളല്ല, മറിച്ച് ട്യൂബിൽ നിന്ന് വാങ്ങിച്ച സാധനം ചിലപ്പോൾ പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മളിങ്ങോട്ട് വിടുക. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, വെറുതെ വാങ്ങിക്കുക, പാക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ തിരിച്ചു വിടുക. അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടേതായ ചില എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് വേറൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് എന്താണ് വേറൊരു രാജ്യത്തേക്ക് വിടുക. അതിനെയാണ് നമ്മൾ എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അല്ലാതെ നമ്മുടെ രാജ്യത്ത് അത് ഉൽപ്പാദിപ്പിച്ചതല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തത് എന്താണ്? നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് വാങ്ങിക്കുന്നു, നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തത്, നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത് പുറത്തേക്ക് വിൽക്കുന്നു, അതാണ് എക്സ്പോർട്ട്. ആദ്യത്തത് ഇമ്പോർട്ട്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനം നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. അത്തരം ട്രേഡാണ് എൻട്രി പോർട്ട് എന്ന് പറയുന്ന ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വെൻ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്, ഇറ്റ് ഈസ് നോൺ ആസ് എൻട്രി പോർട്ട്. അത് നമുക്ക് ചേഞ്ചസ് വരുത്തിയിട്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയക്കാം. അത്തരം കുറച്ച് ലാഭം എടുത്തിട്ട് നമ്മൾ അയക്കാം, കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യത്തിന് വേറൊരു രാജ്യത്ത് നിന്ന് നമുക്ക് വാങ്ങിച്ച് കൊടുക്കാം, അപ്പോൾ നമുക്ക് കുറച്ച് ലാഭം എടുക്കാമല്ലോ. അതിനാണ് എൻട്രി പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഇമ്പോർട്ട് സെർട്ടൻ കൊമ്മോഡിറ്റീസ് ഫ്രം യൂറോപ്യൻ കൺട്രീസ് ആൻഡ് എക്സ്പോർട്ട്സ് ദം ടു നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. നേപ്പാളും ഭൂട്ടാനൊക്കെ നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേപ്പാൾ ഭൂട്ടാൻ അത് അങ്ങോട്ട് എടുത്ത് കൊടുക്കും. ഇന്ത്യ ചിലപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരാളുടെ നിന്ന് മനുഷ്യ വേറൊരാളേക്ക് വാങ്ങി കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലേ നടക്കുന്നത്, അതിന് നമ്മൾ എൻട്രി പോർട്ട് എന്ന് പറയും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രി വാങ്ങിച്ച് മറ്റൊരു കൺട്രിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് പഠിച്ച ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഒന്നുകൂടി ഒരിക്കൽ കൂടി നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ട്രേഡ് എന്തായിരുന്നു അല്ലേ? ട്രേഡ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡിനെ നമ്മൾ ഇൻറ്റേണൽ എക്സ്റ്റേണൽ രണ്ടായിട്ട് ക്ലാസ് ചെയ്തു. എന്താണ് ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് ഒരു ഹോം ട്രേഡ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്ത് തന്നെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇൻറ്റേണൽ. പിന്നെ നമ്മൾ പഠിച്ചു ഇൻറ്റേണൽ രണ്ടായിട്ട് ക്ലാസ്ഫൈ ചെയ്തു ഹോൾസെയിൽ റീറ്റെയിൽ. ഹോൾസെയിൽ എന്താണ്? വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ ബൾക്ക്.
ബൾക്ക് ഇറ്റ് ഈസ് നോൺ ആസ് ഹോൾസെയിൽ ട്രേഡ്. നമ്മളെന്താണ് വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അതാണ് ഹോൾസെയിൽ. എന്താണ് റീറ്റെയിൽ? വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ കമ്പാരറ്റീവ്ലി സ്മോളർ ക്വാണ്ടിറ്റീസ് ഫോർ ഫൈനൽ കൺസെപ്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് റീറ്റെയിൽ. അവസാനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്നതാണ് റീറ്റെയിൽ ഷോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു എക്സ്റ്റേണൽ ക്ലാസിഫിക്കേഷൻ. ട്രേഡിനെ നമ്മൾ ഇന്റേണൽ എക്സ്റ്റേണൽ രണ്ടായിട്ട് ചെയ്തു, അതിനകത്ത് എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഇൻ ടു ഓർ മോർ കൺട്രീസ്. രണ്ടോ രണ്ടിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള സാധനങ്ങൾ വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് വൺ ആസ് ഇമ്പോർട്ട്. ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം അനദർ കൺട്രി ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോർട്ട്. എക്സാമ്പിൾ പ്ലാസ്റ്റിക്, മറ്റു രാജ്യത്ത് നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത് പഠിച്ചത് എക്സ്പോർട്ട് ആണ്. അതായത് എക്സ്റ്റേണലിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എക്സ്പോർട്ട് ട്രേഡാണ്. ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്പോർട്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കെമിക്കൽസ്, അയോൺസ്, സ്റ്റീൽസ്. മൂന്നാമത് നമ്മൾ പഠിച്ചു എൻട്രി പോർട്ട്. വെൻ ഗുഡ്സ് ആർ ഇമ്പോർട്ട് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. ഗുഡ്സ് ആർ നമ്മൾ ഗുഡ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എൻട്രി പോർട്ട്. സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത് കൊമേഴ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദിക്കാം എക്സാമിന് വാട്ട് ഈസ് ട്രേഡ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് റീറ്റെയിൽസ് ട്രേഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് ചോദിക്കാം, ഒരു എക്സാമ്പിൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എന്ത് പറയും? ഇന്ത്യ ഇമ്പോർട്ട് സെർട്ടൻ കമോഡിറ്റീസ് ഫ്രം യൂറോപ്യൻ കൺട്രീസ് ആൻഡ് എക്സ്പോർട്ട്സ് ദം ടു നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ എന്ന് പറയണം. ചില യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു? അത് നേപ്പാളിലും ഭൂട്ടാനിലും മറിച്ച് വിൽക്കുന്നു. കണ്ടോ, അത്രയുള്ളൂ, സിമ്പിൾ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഇൻഡസ്ട്രിയിൽ, കൊമേഴ്സിൽ, എന്താണ് ട്രേഡിൽ, എന്താണ് ഓക്സിലറേറ്റീവ് ട്രേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ട്രേഡിൻ്റെ എന്തൊക്കെയാണ്? ട്രേഡ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇന്ത്യൻ ആൻഡ് എക്സ്റ്റേണൽ. ഇന്ത്യയിൽ നമ്മൾ എന്താണ് വീണ്ടും ക്ലാസിഫൈ ചെയ്തു? ഹോൾസെയില് പറയൂ, റീറ്റെയിൽ, എക്സ്റ്റേണലോ? പറഞ്ഞു നോക്കിയേ, മൂന്നെണ്ണം. ഏതൊക്കെയാണ്? ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് ഇൻട്രിപോർട്ട്. അതുപോലെ തന്നെ ഓക്സിലറേറ്റീവ് ട്രേഡ് നമ്മൾ സാറ് പറഞ്ഞു കഴിഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞതാണ് ഓക്സിലറി ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിനെ സഹായിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എന്താണെന്ന് അറിയാം, ആ ട്രേഡിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസാണ് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ വെയർ ഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അഡ്വർടൈസിങ്. ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും, അതായത് ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അഡ്വർടൈസിങ്ങും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പഠിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ് സ്റ്റഡീസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടൻസി എടുക്കുന്നുണ്ട്, ഈ അക്കൗണ്ടൻസിയുടെയും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്താൽ കണ്ട് പഠിക്കാവുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലിൻ്റെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 399 ഒരു പ്ലാനുണ്ട്, ആ പ്ലാനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് കുറച്ച് വീഡിയോസ് നമ്മൾ ലൈവിന് ശേഷം നമ്മളത് മെമ്പർഷിപ്പിലേക്ക് മാറ്റും. അപ്പോൾ മെമ്പേഴ്സിന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇതിന് ശേഷം നിങ്ങൾ വിഷമിക്കേണ്ട, ലൈവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് നിങ്ങൾ പൈസ ഇല്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, കാരണം പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, കാണുക. പക്ഷേ ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ മെമ്പർഷിപ്പിലേക്ക് മാറിയേക്കാം. പക്ഷേ ഈ വീഡിയോ മാറില്ല, ഇത് ഫ്രീ ആണ്. ഇനി വരുന്ന വീഡിയോസിൽ ചിലപ്പോൾ ലൈവിന് ശേഷം അത് മെമ്പർഷിപ്പിലേക്ക് മാറിയേക്കുക. അത് നിങ്ങളോട് നേരത്തെ പറയില്ല, നിങ്ങൾക്ക് അറിയാനും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക ഓൺലൈനായിട്ട്. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for more updated videos. Thank you once again.